അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഗൾഫുകാരൻ്റെ ഭാര്യ ഭർത്താവിനെ ചതിച്ചപ്പോൾ പടച്ചോൻ കൊടുത്ത എട്ടിൻ്റെ പണി കണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഒരു അത്ഭുതമായ ഒരു ഈ ഒരു സംഭവം എല്ലാവർക്കും ഒരു പാഠമാണ് കാരണം നാം തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നാം വിചാരിക്കുന്നത് ആരും കണ്ടില്ല എന്നാണ് ഇതിൽ വലിയ പാഠം എന്ന് പറയാൻ ഏറ്റവും വലിയ കാരണമെന്നുള്ളത് രണ്ടു പേരും ആരും അറിയാതെ രഹസ്യമായുള്ള വിഷയമാണ് അവർ പരസ്പരം അതായത് അവരവർക്കുള്ള വിഷയങ്ങൾ സ്വകാര്യതകൾ ആരെയും അറിയിക്കാനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഒന്നും പോയില്ല വളരെ സന്തോഷത്തിനായിരുന്നു ഭർത്താവിദേശത്താണ് നല്ല ജീവിതമായിട്ടാണ് അവർക്കുള്ള ബന്ധത്തിൽ അവർ പോയിരുന്നത് ഫോൺ വിളിയായി നാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ അവസരങ്ങളില്ലാതെയാക്കുക എന്നുള്ളതാണ് നോക്കൂ മറ്റു രാജ്യങ്ങളെ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നാം സംസാരിക്കണം അവിടുത്തെ നോക്കുക അവർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു വിഷയം എന്നുള്ളത് സത്യം പറയുക ഭർത്താവിനെ ഭാര്യ ഭാര്യ ഭർത്താവ് വഞ്ചിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യത്തിൽ വളരെ കർശനമാണ് അവർക്ക് നമുക്കവരെ എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിലൊക്കെ വളരെ കർശനമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വിദേശത്താണെങ്കിൽ നാട്ടിലുള്ള ചെറുപ്പക്കാരൻ അവർക്ക് ഭർത്താവിനേക്കാൾ വലിയ സുഖം കൊടുക്കുമ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതം സന്തോഷത്തിലായി എന്നാണ് ഇന്ന ബത്ത റബ്ബിക്കല ഷദ്ജീദ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കാരണം അള്ളാഹുറുബ് സുബാന കുറ്റ ഒരു പിടുത്തം അത് ഉറപ്പായി പിടിക്കുക തന്നെ ചെയ്യും ആ ഒരു പിടുത്തം പിന്നെ പിടിച്ചാൽ പിന്നെ അവിടെ അലരിറ്റോ ഒന്നും കാര്യമില്ല പിന്നെ നമ്മുടെ നാം ഒരുപാട് നന്മകൾ ചെയ്ത് ചെയ്താലും ഒരു ഒരു ഒരുപാട് വർഷങ്ങളോളം നന്മകൾ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ അയൽവാസികൾക്ക് പോലും അത് അറിഞ്ഞെന്നില്ല അറിഞ്ഞെന്ന് അതേ സമയത്ത് തിന്മയുടെ ഒരു ചെറിയ ഒരു ശകനം ചെയ്താൽ പോലും ലോകം മൊത്തം അതറിഞ്ഞിരിക്കും അതാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ ഈ കുടുംബത്തിന് അള്ളാഹു കൊടുത്ത ഒരു ശിക്ഷയെന്ന് തന്നെ പറയാം കാരണം ഈവരുമായിട്ടുള്ള ഈ ബന്ധം പെടേണ്ട ഒരു വീഡിയോ ആസ്വദിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരുപാട് വീഡിയോ ഷെയർ ചെയ്യും ആ കൂട്ടത്തിൽ അയാൾ അറിയാതെ തന്നെ അയാളുടെ കൈ എന്നത് വീഡിയോ പെട്ടെന്ന് പുറത്തുപോയി അതോടൊപ്പം പ്രശ്നങ്ങൾ രൂക്ഷമായി പിന്നെ പെണ്ണുങ്ങൾ എതാ ഇന്ന കൈതക്കുന്ന് അലീം എന്ന് പറഞ്ഞതുപോലെ അവർ വലിയ ചതിയന്മാരാണ് എന്ന് അതും അലീം എന്നാണ് ഖുർആൻ പറഞ്ഞത് ആ സന്ദർഭത്തിൽ പെണ്ണ് അദ്ദേഹത്തിന് രൂക്ഷമായ ആ പെരുമാറ്റമാണ് അദ്ദേഹം ആ പെണ്ണിൻ്റെ ഭാഗത്തുണ്ടായത് നാം എന്തെങ്കിലും കുടുങ്ങിപ്പോയാൽ അവർ പിന്നെ പ്രതികരിക്കുക അങ്ങനെ തന്നെയായിരിക്കും അവർ രക്ഷപ്പെടാൻ ഏതായാലും ഭർത്താവിന് ഈ വിഷയം പറഞ്ഞു വലിയ പ്രശ്നങ്ങളായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധം ആരും അറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ടും വീണ്ടും വീണ്ടും തുടരുകയാണെങ്കിൽ ഉറപ്പായും അള്ളാഹു ശിക്ഷിക്കപ്പെടുമെന്നതിൽ സംശയമില്ല ചില ആളുകൾ അതിൽ ഏർപ്പെടുമ്പോൾ തന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ചില ആളുകൾ വർഷങ്ങളോളം നിലനിൽക്കുകയും ഒരു ദിവസം ഭർത്താവ് പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു റബ്ബ് റുബസുബാനവു താല കാത്തിരക്ഷിക്കട്ടെ ആ കുടുംബം വല്ലാത്ത ഒരു ദയനീയൊരു അവസ്ഥയിലും സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ ഇജ്ജത്ത് തകരുകയും ചെയ്തു പോയി അള്ളാഹു റബ്ബുബാനവ് താലെ കാത്തുരക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഗൗരവമേറിയ കാര്യമാണ് നാം ചെയ്യുന്ന ആ ഒരു കാരണം ഒരു പാരക്കല്ലിൻ്റെ മുകളിൽ നടക്കുന്നത് പോലെ എപ്പോഴാണ് കാൾ വഴുതി വീഴുക വീഴുകയൊന്നും പറയാൻ പറ്റൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ലാഹി വാത്തു